ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചീനീസ് കിച്ചൺ. ഇന്ന് ഞങ്ങളൊരു സിമ്പിൾ പുലാവ് റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിഷയുടെ സ്പെഷ്യലാണ് കേട്ടോ. അത് ഞാനൊരു പുലാവ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിന് ഇത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. മസാല വേറെയാണെന്നല്ല, ഇത് വളരെ ഈസിയാണ്. അത് അതും ടേസ്റ്റിയാണ്, പക്ഷെ അതിലും ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഡിഫറെന്റ് മസാലയാണ്. അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിഷ ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോ. അപ്പൊ ഇതൊന്ന് റെസിപ്പി ചെയ്യാൻ പറഞ്ഞു, അപ്പൊ നിഷ ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കൂടെ വന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് അരിയാണ്. ബസ്മതി അരി യൂസ് ചെയ്തിരിക്കുന്നു. അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഒരു കപ്പ് ബീൻസും ക്യാരറ്റും മിക്സ് ചെയ്തത്, ഇനി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്, ഏലക്ക, പട്ട, ഗ്രാമ്പു. പിന്നെ ഒരു മീഡിയം സൈസ് സവോള ഇതേപോലെ കട്ട് ചെയ്തത്, കുറച്ച് പട്ടാണി, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇത് കുറച്ച് കുങ്കുമ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2-3 ടീസ്പൂൺ വെള്ളത്തിൽ, വാം വാട്ടറിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം പനീർ എടുക്കുക, കുറച്ച് പുതിനയിലയും മല്ലിയിലയും. ഇനി നമുക്ക് കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ റെസിപ്പി നമ്മൾ കുക്കറിൽ ഉണ്ടാക്കാൻ പോണത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ട് വരട്ടെ. അതേസമയം നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. ഒരു കപ്പ് ബസ്മതി റൈസിന് 2 കപ്പ് വെള്ളം ഇവിടെ എടുത്തെടുക്കണത്. നമ്മളുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഗരം മസാല ഇതിലിട്ട് വെക്കാം. ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഗരം മസാലകളെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അനിയൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവണമെന്നില്ല, ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് കളറാകുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളുടെ അനിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ബീൻസും പിന്നെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇനി നമുക്ക് പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പനീറും ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടതിന് ശേഷം കൂടുതൽ ഇളക്കാൻ നിൽക്കരുത്, ചിലപ്പോൾ ഉടഞ്ഞു പോവും. ഇനി നമുക്ക് നമ്മുടെ സോക്ക് ചെയ്ത അരി ഇതിലിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചൂടാക്കിയ വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് ബസ്മതി അരിക്ക് 2 കപ്പ് വെള്ളം വെച്ചിരിക്കുന്നത്.
ഈ കുങ്കുമപ്പൂവിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പിൻ്റെ അളവ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു വിസിലാണ് ഇതിൻ്റെ കണക്ക്. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കുക്കർ ഇവിടെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ഈസി പനീർ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ പനീർ പുലാവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിത്ര എത്തിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അതിന്. ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് ഓൾറെഡി. ഞാൻ കോവിഡായിരിക്കുന്ന സമയത്ത് മിഷ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ രുചി മണമൊക്കെ പോകണതിന് മുമ്പ് കൊണ്ടുവന്ന കാരണം ടേസ്റ്റ് ആയി അറിയാം. ഞാൻ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അവളേക്ക് സ്മെല്ലൊക്കെ പോയില്ലേ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയി. അന്ന് തൊട്ട് ഞാൻ നിഷയോട് പറയുന്നതാണ് അതിൻ്റെ ഒരു റെസിപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ. അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഒട്ടും മസാലയൊന്നുമില്ല. നല്ല ബസ്മതി അരി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ അതിന് ആ സ്മെല് വരും അല്ലേ? നന്നായിട്ട് അതിൻ്റെയാണ് ആ ഫ്ലേവർ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഇത് ചെയ്യാല്ലേ. അവർക്ക് സ്കൂളിൽ പോകാനുള്ള തിരക്കല്ലേ. അപ്പൊ അത് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഈസി ആയിട്ട് കുക്കറിൽ ചെയ്യണത് കൊണ്ട് പെട്ടെന്നാവുമല്ലേ. അതിന്റെ കൂടെ ഒരു റായത്തും കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പൊ നമ്മുടെ പുലാവ് ഇവിടെ സെർവിങ് ട്രെയിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇപ്പൊ ലഞ്ച് റെസിപ്പി ആയിട്ട് കൊടുത്തുവിടാല്ലേ. വളരെ ഈസി അല്ലേ. രാവിലെ എന്റെ കൂടെ ഒരു സാലഡോ പപ്പടോ ഫ്രൈസോ എന്തെങ്കിലും ട്രൈ ചെയ്തോ. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടം ഉണ്ടാക്കുമ്പോ കഴിച്ചിട്ടേ ഉള്ളു കേട്ടോ. അടിപൊളി. ഇത് ബസ്മതി റൈസും നന്നായിരിക്കണം. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരുന്നുണ്ട്. കറക്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാ ഉപ്പും മസാല ഇല്ല അധികം. അത്ര സ്പൈസി അല്ല. ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട് അതിന്. പിന്നെ ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിരിക്കുന്ന രണ്ട് സെർവിങ്ങിനുള്ളതാണ്. രണ്ടുപേർക്ക് സാലഡും ഇതെല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷൻ. അതെന്താ ഒരു സ്വീറ്റ്നെസ് വരുന്നേ. അതാ കേസറിന്റെ കുങ്കുമപ്പൂവ്. അത് ഫ്രഷ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത്രയും വരില്ല കേട്ടോ. അതിന്റെയാണ് നല്ലൊരു സ്വീറ്റ്നെസ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ. ശരിക്കും നോർത്ത് ഇന്ത്യൻ കറ ഫ്ലേവറിൽ തന്നെ നമുക്ക് ഈ പുലാവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ എല്ലാവരും ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. ഈസിയാണ്. കമന്റ്സ് എന്തായാലും നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ ആയ 1K ആവാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് അത്രയും ആക്കി തരണം. അപ്പൊ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ കമന്റ്സ് എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.